ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഈ കട്ടിലിന്റെ കോലം കൂടെ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി കാണും ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക് പാക്കിംഗ്. അപ്പൊ ഞങ്ങളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അപ്പൊ അതിന്റെ ബാക്ക് പാക്കിംഗ് ആണ്. എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് വഴിയെ പറയാം. അപ്പൊ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ വെതർ നോക്കിയപ്പോ കാണുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും അതിനു വേണ്ട സാമഗ്രികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്ക് പാക്കിങ്ങിലോട്ട് പോവാം. നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലൊരു ലിസ്റ്റ്, നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഫുൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഞാനൊരു ട്രാവൽ എസെൻഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അതൊന്ന് കാണാത്തവർ കയറി കണ്ണു നോക്കണം. ഞാൻ അതിനകത്ത് ചില ചില നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹേസുന്റെ സാധനങ്ങളാട്ടോ ഞാൻ ആദ്യം പറയുന്നത്. ഹേസു താഴെ വെക്കാതെ കുറേ നേരം കൊണ്ട് പിടിച്ചോണ്ടിരിക്കുന്ന സാധനം. തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ നമുക്ക് എന്തായാലും ഫാൻ്റെ ആവശ്യമില്ല. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. ആദ്യമായിട്ട് എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് പുറത്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഡ്രസ്സുകൾ കേട്ടോ. അപ്പൊ നമ്മള് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവക്ക് എടുത്തേക്കുന്നത് ഫുൾ പാന്റും ജീൻസും കേട്ടോ. അപ്പൊ നമ്മള് അവക്ക് വേണ്ടിയിട്ട് ജീൻസും അല്ല അതേപോലെ ജോഗേഴ്സും അങ്ങനത്തെ സാധനങ്ങള് അതിന്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ടീഷർട്ടുകൾ ഇത് പുറത്തിടാനായിട്ടുള്ള. അപ്പൊ നമുക്ക് മൊത്തം ഒരു 8-10 ദിവസം ഉണ്ട് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ജോഡി ഡ്രസ്സും എടുത്തു. അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ, ഒരു പിള്ളേരായതുകൊണ്ട് നമ്മൾ എപ്പോഴും എക്സ്ട്രാ ഡ്രസ്സ് എടുക്കണം. ഞാൻ എവിടെ പോയാലും കുറെ എടുക്കും കേട്ടോ. തിരിച്ചു വരുമ്പോ എനിക്ക് തോന്നുന്നു അടുത്തൊരു ടൂറുകൂടെ പോകാനായിട്ടുള്ള തുണികൾ മിച്ചം കാണും ഇടാത്തത്. അവളുടെ സോപ്പ് അവളെ ഇവിടെ യൂസ് ചെയ്യുന്നത് സെറ്റാക്കില്ല. അപ്പൊ ഞാൻ ഈ സോപ്പ് എടുക്കാൻ നേരാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ അവിടെ നമുക്ക് സോപ്പും സാധനങ്ങളും ഒക്കെ തരും. പക്ഷെ നമുക്കത് കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. കാരണം കുറെ സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്ക് പല പല സോപ്പുകളൊക്കെ ആയിരിക്കും, അതപ്പോ അവരുടെ ബോഡിയിൽ അത്ര നല്ലതല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്കുള്ള സോപ്പ് കൊണ്ടുപോവാ. അപ്പൊ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മീഷോയിൽ നിന്ന് കണ്ടുപിടിച്ചാട്ടോ ഈ ഒരു സോപ്പിന്റെ കണ്ടെയ്നർ. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ നമ്മൾ അരിഞ്ഞു പുളിഞ്ഞ സോപ്പ് ഇങ്ങനെ കവറിൽ കെട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഇതിനകത്ത് വെച്ചാൽ മതി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നായിരുന്നു ഈ ഒരു ബ്രഷ്, ടൂത്ത് പേസ്റ്റും ബ്രഷും ഒക്കെ ഇടാറുള്ളത്. അപ്പൊ ഇതിന്റെ ലിങ്ക് നമ്മുടെ ഇതിനകത്തും കൊടുത്തേക്ക എസെൻഷ്യൽ വീഡിയോയ്ക്കകത്തും ഉണ്ട് കേട്ടോ. പിന്നെ ബേബി ക്രീം, ഇത് അവൾക്ക് യൂസ് ചെയ്യുന്ന സെറ്റാഫിലിന്റെ ക്രീം തന്നെയാ. പിന്നെ അവളുടെ കുറച്ച് മുടിയില് കെട്ടുന്ന ഹെയർ ആക്സസറീസ്, അതിപ്പോ ഇവിടെ എടുത്ത് വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം അത് എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള കളികളും പരിപാടികളും ആയതുകൊണ്ട് ഞാനത് ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. പോകുന്ന സമയമാകുമ്പോ എടുത്ത് ബാഗിനകത്തോട്ട് വെക്കാന്ന് വിചാരിച്ച കേട്ടോ. പിന്നെ അടുത്തത് ഇതുപോലെ അവളുടെ ഒരു ഷാംപു, പിന്നെ ഒരു ഓയിലൊക്കെ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഓയിലും ഷാംപു എടുത്തു, എല്ലാം ചെറിയ ബോട്ടിൽസ് എടുത്ത്. നമുക്ക് അവിടെ ഒരാഴ്ചത്തേക്ക് മതിയല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ അവളുടെ പേസ്റ്റും ബ്രഷും. സോപ്പെന്നല്ല പറഞ്ഞ, ഷാംപുവും എണ്ണയും എന്നാ പറഞ്ഞേ. പിന്നെ അവളുടെ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും എടുത്തു. പിന്നെ ഇതേപോലെ കുറച്ച് സിലിക്കൺ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അവളുടെ മോയിസ്ചറൈസറും ഒക്കെ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവന്ന് വിചാരിച്ചു. മോയിസ്ചറൈസർ, ഷാംപു, കണ്ടീഷണർ, നമ്മള് വേണ്ട സാധനം കേട്ടോ. പിള്ളേരെ ഹേസ്കൂട്ടിന്റെ ഡൈപ്പർ, അതേപോലെ ഡൈപ്പറിന്റെ ഡിസ്പോസിബിൾ ബാഗ്, പിന്നെ അതേപോലെ നമുക്ക് ഇത് നല്ലൊരു സാധനം കേട്ടോ, ഗാർബേജ് ബാഗ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. ഞങ്ങൾ ഡെക്കാത്ലോൺ പോയപ്പം ഹേസുവിന് ഗ്ലൗസ് നോക്കിയപ്പം അവിടെ 4 വയസ്സിന് മേളിലോട്ടുള്ളവർക്കേ ഉള്ളു കേട്ടോ. ഇവളാണെങ്കിൽ ഇട്ടപ്പോഴത്തേക്ക്, കൈ ഇട്ടപ്പോഴത്തേക്ക് എല്ലാ വിരലും കൂടെ ഒരൊറ്റ സാധനത്തിനകത്തോട് കീറിപ്പോയായിരുന്നു, കാരണം അത്രയും വലുതായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് ആമസോണിൽ ഓർഡർ ചെയ്ത അന്നേരം ഈ ഒരു ഗ്ലൗസും ഉണ്ട്, ഈ ഒരു ക്യാപ്പും, പിന്നെ എന്താ നെക്ക്, അപ്പൊ ഈ ഒരു സാധനം നമുക്ക് ആമസോണിൽ നല്ലതായിരുന്നു കേട്ടോ. പിള്ളേരുടെ വലിയ റേറ്റും ഇല്ല. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക്. ഇപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക്. കൈ കൊണ്ടോ പോട്ടോ സാരി.
ആ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പിള്ളേരെയും കൊണ്ടാണേലും വലിയവർക്കാണേലും പ്രധാനമായിട്ട് വേണ്ട കേട്ടോ മെഡിസിൻസ്. ഞാൻ ഞങ്ങളുടേതും അവളുടേതും എല്ലാം മെഡിസിൻസും കൂടെ ഈ ഒരു സഞ്ചിക്കകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ആന കിടക്കട്ടെ കാണാൻ പോകുന്നറിയത്തില്ലോണ്ടറ്റത്ത് കിടന്നിറങ്ങുന്ന ആള് അത്രയും സാധനങ്ങൾ ബേബിയോ ഏതാ ബേബി ഈ കുത്തിക്കിടന്നുറങ്ങുന്ന ആളാണ് ബേബി നെയിൽ കട്ടറോട് വെക്കുക കേട്ടോ കാരണം അവളുടെ നഖം പെട്ടെന്ന് പെട്ടെന്ന് വളരും അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു ഒരു നെയിൽ കട്ടറോട് വെച്ചേക്കാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ അങ്ങനെ ഈ ഒരു സാധനം ഇത്ര പിന്നെ ഞങ്ങള് യേശുവിന് എടുക്കുന്ന ഒരൈറ്റാണ് അരി ഇതിപ്പോ എടുത്തേക്കുന്നത് നമ്മുടെ ബസ്മതി റൈസ് ആക്കിയ പറയാനായിട്ട് ഞാൻ പറയാൻ ആൾക്കാരെ വിചാരിക്കും ഇവരവിടെ ഫുള്ളായിട്ട് താമസിക്കാൻ അരിയും അരിയൊക്കെ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എല്ലാ തവണയും പോകുന്നത് ട്രാവൽ ഏജൻസി വഴിയാട്ടോ പക്ഷെ ഈ തവണ അങ്ങനല്ല ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് ഞങ്ങളും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് രണ്ട് ഫാമിലി ഞങ്ങൾ മൊത്തം 8 പേരാ പോകുന്നത് അതില് 6 പേര് വലിയവരും 2 പേര് കുഞ്ഞു പിള്ളേരും കേട്ടോ ഹേസു പിന്നെ സീക്കുട്ടൻ എന്ന് പറയുന്ന ഇച്ചയുടെ ഫ്രണ്ട് അലക്സിന്റെ കുഞ്ഞാട്ടോ നമ്മള് തന്നെത്താനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു ട്രിപ്പാ അതുകൊണ്ട് നമ്മൾ കൂടുതൽ എയർബിആൻഡ് ഒക്കെ ബുക്ക് ചെയ്തേക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ പിള്ളേർക്ക് ചോറെന്തെങ്കിലും വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ബസ്മതി റൈസ് എടുത്തു ഇതാകുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ടെ മറ്റേ അരിയുടെ അത്രയും വേവില്ല പിന്നെ അതേപോലെ ഇവക്ക് വൈറ്റ് റൈസ് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു റൈസ് എടുത്തു അതേപോലെ പിന്നെ നമുക്ക് വെളുപ്പിനെ കേട്ടോ ഫ്ലൈറ്റ് ഇപ്പൊ ഫ്ലൈറ്റിൽ പോയാൽ അത് ഞാനിപ്പോ എടുത്തു വെച്ചിട്ടില്ല ഞാന് അവർക്ക് ഫ്ലൈറ്റ് വെച്ച് കഴിക്കാനായിട്ട് ആപ്പിളും പിന്നെ ഏത്തക്കയൊക്കെ എടുക്കാന്ന് വിചാരിച്ചു അതേപോലെ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് സ്നാക്സ് ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് പിള്ളേർക്ക് വിശക്കുവാണെങ്കിൽ കൊടുക്കാനായിട്ട് ഇവിടുത്തെ ടേസ്റ്റിലുള്ള എന്തെങ്കിലും ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബിസ്ക്കറ്റും പിന്നെ ചോക്കോ പോയും പിന്നെ ഇവർക്ക് റസ്ക് ഇഷ്ടമാണ് അതുകൊണ്ട് റസ്ക് കൊടുത്തു ബിസ്ക്കറ്റ് ഒന്നും അധികം നമ്മളിവിടെ കൊടുക്കാറില്ലാത്തൊരു സാധനമാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തുപോലെ ഇഷ്ടം നമ്മൾ എവിടെയൊക്കെ പോകുമ്പോ ആരെയൊക്കെ ക്രീം ബിസ്ക്കറ്റ് കൊടുക്കുമല്ലോ എന്നിട്ട് അതിന്റെ നടുക്കത്തെ ക്രീം മാത്രം ഇങ്ങനെ നക്കി തന്നിട്ട് ബാക്കി ഇങ്ങനെ അടച്ച് നമുക്ക് തരും അതാണ് അവർക്ക് ക്രീം ബിസ്ക്കറ്റ് അല്ലെ പഞ്ചസാര ഇട്ട മാർക്കിസ്റ്റ് മാൽക്കിസ്റ്റ് ഇഷ്ടമാണ് അപ്പൊ മാൽക്കിസ്റ്റ് മേടിച്ചിട്ടുണ്ട് അവിടുന്ന് പെട്ടെന്ന് വാങ്ങാൻ അവിടുന്ന് നമുക്ക് വാങ്ങിച്ചു കൊടുക്കും എന്നാൽ നമുക്ക് വാങ്ങിക്കാനുള്ളൊരു പെട്ടെന്ന് ഒരു ആക്സസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ നമ്മള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ കാര്യം അമ്മ പറഞ്ഞതാ കീക്കസ്റ്റ് ക്രീം ബിസ്ക്കറ്റ് ആ ശരി 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 ആ ഓക്കെ ഓക്കെ ഇനി ആ വിഷയത്തിൽ നമുക്ക് മറികടക്കുന്നതായിരിക്കും നല്ലത് തെർമൽസ് അത് നമ്മള് ഡെക്കാത്ലോണിലാട്ടോ വാങ്ങിച്ചത് അവർക്ക് തെർമൽസ് വാങ്ങിച്ചു പിന്നെ ആ നമ്മുടെ മെയിൻ ഐറ്റം ആണ് ഈ സാധനം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് പലയിടത്തും ഹാൻഡ് പൈപ്പ് ഒന്നും കാണത്തില്ല ടിഷ്യൂ പേപ്പറിന്റെ സെറ്റപ്പ് ആണല്ലോ ഇവിടെ യൂറോപ്പിലെല്ലാം ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ ഒരു മഗ് വാങ്ങിച്ചു കാരണം ഞങ്ങള് സിംഗപ്പൂരിൽ പോയപ്പോഴും ഇതേ അവസ്ഥയാണ് കേട്ടോ സിംഗപ്പൂരിൽ പോയപ്പോ ഞങ്ങള് നേരത്തെ ഞങ്ങൾക്ക് അറിയായിരുന്നു ഇതേപോലെ അവിടെ ടോയ്ലറ്റ്സിലൊക്കെ ഹാൻഡ് പൈപ്പ് കുറേയായിരിക്കും അപ്പൊ ആ സമയത്ത് ഞങ്ങള് ഇങ്ങനൊരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെബ് വൈപ്സ് ഇത് വെബ് വൈപ്സ് നമുക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു സാധനം കേട്ടോ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു തൂരിട്ട് തുടങ്ങി എന്ത് വെച്ചിട്ട എവിടെ പോയാലും കൊണ്ടുപോകട്ടെ ഈ ഒരു കൊട ഈ കൊച്ചുള്ളത് കൊണ്ട് തന്നെ കൊട വെയിലത്താണെങ്കിലോ ഇനി മഴയാണെങ്കിലോ മഞ്ഞാണെങ്കിലോ എന്താണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആണ് അതുകൊണ്ട് ഈ ഒരു കൊട എപ്പോഴും എടുക്കാറുണ്ട് ഈ ഒരു തവണ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഞങ്ങൾ കഴിഞ്ഞ 2 തവണയും തായ്ലൻഡും സിംഗപ്പൂർ പോയപ്പോ നമ്മൾ ഇത് എടുത്തിട്ടുണ്ടായില്ല കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു കാരണം നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു പക്ഷെ ഈ തവണ ഇപ്പൊ നമ്മള് പോകുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫ്ലൈറ്റിൽ കൂടുതൽ നേരവും ഉണ്ട്, അതേപോലെ ഡേ ടൈം ആണ്. അപ്പൊ അതുകൊണ്ട് ഉറക്കം ഒന്നും ആയിരിക്കത്തില്ല, എഴുന്നേറ്റിരിക്കുമായിരിക്കും. ആ സമയത്ത് ഫ്ലൈറ്റിൽ കിടന്ന് അലമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവർക്ക് ഇവളുടെ കളറിംഗ് ബുക്ക് എടുത്തു, അതേപോലെ ക്രയോൺസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ പെൻസിൽ ആണെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ടൈം വെട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ക്രയോൺസ് വാങ്ങാം. അപ്പൊ ക്രയോൺസും ഈ ബുക്കും എടുത്തു കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കാന്ന് വിചാരിച്ചേ. പിന്നെ നമ്മൾ വേണ്ട കേട്ടോ പോട്ടി, പോർട്ടബിൾ പോട്ടി. ഇത് നമ്മൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്, അവൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും. അപ്പൊ ഇതിന്റെ ലിങ്കും ഇതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാഗിനകത്ത് വേണമെങ്കിൽ നമ്മുടെ പാസ്പോർട്ടും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ എപ്പോഴും പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്യാരി ചെയ്യാനായിട്ട്, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് എപ്പോഴും കയ്യിൽ വേണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് പാസ്പോർട്ടും പിന്നെ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് വെക്കാനായിട്ട്. അതും വെറും 100+ ഇതിനാട്ടോ, 194 മീഷോ ആട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി. അപ്പൊ ഹേസ്കുട്ടിന് വേണ്ടിയിട്ടുള്ള ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ ലിസ്റ്റിൽ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ബോട്ടില് അങ്ങനത്തെ ഉണ്ട്, അതേപോലെ ഹേസിന് ജാക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ തണുപ്പ് ആയതുകൊണ്ട് ജാക്കറ്റും ഉണ്ട്, പിന്നെ ഷൂസ് സോക്സ് ആ വക ഐറ്റങ്ങളൊക്കെ. അപ്പൊ ഹേസോന് ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ ഇത്രയാട്ടോ. ഇനി നമ്മുടെ സാധനങ്ങളാട്ടോ, നമ്മുടെ സാധനങ്ങൾ എന്ന് പറയുമ്പോ പിന്നെ ഡ്രസ്സുകള്, സ്ലിപ്പർ, ട്രക്കിംഗ് ഷൂസ്, പിന്നെ നമ്മുടെ ഡ്രസ്സുകള്, പിന്നെ നമ്മുടെ നമുക്ക് കൊണ്ടുകൊണ്ട് ID പ്രൂഫ്, പാസ്പോർട്ട്, ഫോൺ ചാർജർ, സെൽഫി സ്റ്റിക്ക്, പവർ ബാങ്ക്. ഈ ഒരു ജാക്കറ്റ് എന്റെ ജാക്കറ്റ് ആണ് കേട്ടോ. ഇത് കാണുമ്പോഴാണെങ്കിൽ എന്റെ പഴയ മണാലി ട്രിപ്പ് ഒക്കെ ഓർമ്മ വരും. ഈ ഒരു ജാക്കറ്റ് ആയിരുന്നു ഞാൻ ആ ടൈമിൽ യൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒരു ജാക്കറ്റ് കൂടെ വാങ്ങിച്ചു ഡെക്കാത്ലോണിൽ പോയപ്പോ. കാരണം ഈ ജാക്കറ്റ് ഇത്തവണ എനിക്കാണ്, അപ്പൊ അവക്ക് ജാക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവക്ക് വേറെ ജാക്കറ്റ് വാങ്ങിച്ചു. ഏതാ പറഞ്ഞു? ബ്ലൂ ജാക്കറ്റ്. ഒരു വലിയ ജാക്കറ്റ് ആണോ ബ്ലൂ ജാക്കറ്റ്? ആരുടെ ജാക്കറ്റ് അത്? പിന്നെ നമ്മള് ഒരു ഫയൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാനും കൊണ്ട്. നമ്മള് നമ്മളിപ്പോ ഏജൻസി വഴി അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറെ ഏറെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ്, പിന്നെ അതേപോലെ ട്രാവൽ ഇൻഷുറൻസ്, വിസ പിന്നെ അവിടുത്തെ ഹോട്ടലിലൊക്കെ താമസിക്കുന്നതിന്റെ സ്റ്റേയുടെ പേപ്പേഴ്സ്, അങ്ങനെ കുറെ അധികം സാധനങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഒരു ഫയലിലാക്കിയിട്ട് നമ്മൾ ക്യാബിൻ ബാഗിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആരും ഒന്നും വെച്ചിട്ടില്ല. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിന്റെ പ്രോസസ്സിനെ കുറിച്ചുള്ള വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും. കൊറേ ഡീറ്റെയിൽസ് ചെയ്യാറുണ്ട്, പക്ഷെ എളുപ്പോ. പിന്നെ നമ്മളുടെ ടോയ്ലറ്ററീസ്, അതേപോലെ നമ്മളെ മേക്കപ്പ് സാധനങ്ങള്, നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സാധനം കേട്ടോ, നമ്മുടെ കൊന്തയും ഒരു ബൈബിളും. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ പെട്ടി കാണാൻ കേട്ടോ. അപ്പൊ അതും എടുത്ത് വെക്കാനുണ്ട്. നെക് പില്ലോ ഇത് ഞങ്ങള് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല നെക് പില്ലോ ആണ്. ഞാന് ഇങ്ങനെ കിടന്നൊക്കെ നോക്കിയായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരെണ്ണം മേടിച്ചു, നല്ലതാന്ന് മനസ്സിലാക്കി ഇപ്പൊ രണ്ടാമത് ഒന്നുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല. സോ ഇത്രയാണ് ഞങ്ങളുടെ ബാക്ക് പാക്കിങ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേസുവിന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാം അല്ലെങ്കിൽ അതിന്റെ ഒരു വീഡിയോ എടുക്കാന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കാരണം ഈ ഫുഡ് കാര്യങ്ങള് പിന്നെ അവളുടെ ഐറ്റംസ് ഒക്കെ കാണിക്കാന്നായിരുന്നു മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഇനി ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മളിനി നമ്മുടെ ട്രാവൽ വ്ലോഗ്സ് ഒക്കെ പുറകെ വരുന്നുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ശരി, ബൈ.